ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എനിക്ക് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുള്ളൂ. പിന്നെ വീഡിയോൻ്റെ ടൈം മാറ്റിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണി ആക്കിയിട്ടുണ്ട്. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട്. പക്ഷെ ഞാനിനിയിപ്പോൾ 2 മണിയിൽ തന്നെ അങ്ങനെ പോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയും പെപ്പർ ചിക്കനും ഉണ്ട്. പെപ്പർ ചിക്കൻ ഇപ്പോൾ ഉണ്ടാക്കിയതൊന്നും അല്ല, രാത്രി പെപ്പർ ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു പോർഷൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ രണ്ടാളല്ലേ ഉള്ളൂ, മോന് കറി കൂട്ടൂല. ഞാൻ എനിക്കും ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ കറിയോ അങ്ങനെ അരിഭക്ഷണം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പരമാവധി ഞാൻ ഒഴിവാക്കാനാണ് നോക്കട്ടെ. അപ്പോൾ കാക്കയ്ക്ക് ഒരാൾക്കുള്ള കറി മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. രാവിലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ബിസി ആയിരിക്കും ഞാൻ കിച്ചണിക്ക് വരുമ്പോൾ. ഇന്നിപ്പോൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്തത് കേട്ടോ, അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലാത്ത ദിവസങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പോലും എനിക്കൊരു ഒഴിവുണ്ടാവില്ല. അപ്പോൾ തലേ ദിവസത്തെ കറി, ഇന്നലെ രാത്രിയത്തെ കറിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കണം. ചായ തൈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ദോശയാണ് കേട്ടോ. മോന് മിക്കവാറും ദിവസങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റ്, മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ലഞ്ചിന് കൊണ്ടുപോകുന്നത്. ലഞ്ച് ബോക്സിൽ ചോറായാലും അരി കഴിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വെച്ച് വിട്ടാൽ മതി ലഞ്ചിനൊന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും പത്തിരിയോ അല്ലെങ്കിൽ ദോശയോ പുട്ടായാലും കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ വെറൈറ്റി ആയിട്ട് അന്ന് ഓട്ടട ഉണ്ടാക്കിയ ദിവസം പറഞ്ഞല്ലോ. അങ്ങനെ സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ അവനെ വിളിക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഈ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുമ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസിലാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. പക്ഷേ വാച്ചവർ കയറുന്നത് ഇങ്ങനത്തെ ക്ലീനിങ് അതേപോലെ ഡൈനിമ ലൈഫ് വീഡിയോസിലൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പിടി കിട്ടണില്ലേ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കേട്ടോ, ഏതാണ് മുന്നോട്ട് പോകുന്നതെന്നോ എനിക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഒന്നാമത് എൻ്റെ ചാനല് നല്ല രീതിക്ക് ഇങ്ങനെ പോയി മോണിറ്റൈസായി ഇങ്കൊക്കെ വരാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഒരു വർഷം ചാനൽ നിർത്തി വെച്ചു വീഡിയോ ഇടാതായി. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ പറയേണ്ടി വരുന്നു. എൻ്റെ മാച്ചുവിൻ്റെ പ്രഗ്നൻസി കുറച്ച് റിസ്കി ആയിരുന്നു കേട്ടോ. തുടക്കം മുതൽ മാച്ചുവിനെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനും കാര്യങ്ങളും ഓരോരോ ഒന്നൊഴിയാതെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയും ശാരീരികമായിട്ടും മാനസികാവസ്ഥയും ശരിയല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു വർഷം വീഡിയോ ഇടാതെ ഇരുന്ന കാരണം ചാനലൊന്ന് മോണിറ്റൈസിനൊക്കെ റദ്ദായിട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം അതുപോലെ അങ്ങനെ ട്രാക്കിൽ കയറാനും കൂടെ സാധിച്ചിട്ടില്ല. പിന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ രണ്ടാളും ഇടം കൈയും വരം കൈയും ആയിട്ടെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ജിയും മുനീഫും. അപ്പോൾ അവരും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തനിച്ചല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ പിടി കിട്ടുന്നില്ല. എന്ത് തരം വീഡിയോസാണ് ഞാൻ ഇടേണ്ടതെന്നോ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നോ ഞാൻ എനിക്ക് തന്നെ പിടി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ടൈപ്പ് ഞാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കട്ടെ അഭിപ്രായങ്ങളും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശിക്കാണെങ്കിൽ അതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ കറിയും ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം മോനെ ഒന്ന് പറഞ്ഞു വിട്ടാലുണ്ട് എനിക്കൊരു ആശ്വാസമുള്ളൂ. അത് അങ്ങനെയാണ് കേട്ടോ, എത്ര ടൈം ഉണ്ടെങ്കിലും അവൻ മാറ്റി റെഡി ആയിട്ട് ഇരുന്നാലും നന്നാക്കാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം ഒരുപാടുണ്ടാവും. മാറ്റി റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ടൈം ഉണ്ടാവും, എന്നാലും ഒരു സമാധാനം ഉണ്ടാവും. ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കൊണ്ടോ അതിൻ്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞിരുന്നു മുന്നേ വീഡിയോയിൽ. അങ്ങനെ മോനൊക്കെ പോയി. ഇത് ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ടൈലർ മെഷീൻ്റെ കത്രിക, ടാപ്പ് ഇതൊക്കെ വെക്കാനൊരു സ്പേസ് വേണമായിരുന്നു കേട്ടോ. നമ്മൾ അപ്പോൾ എനിക്ക് ബാഗ് ഉണ്ടല്ലോ, അതിൽ എപ്പോഴും ബാഗ് ഇങ്ങനെ പുറത്ത് എടുത്ത് വെച്ചുകൊണ്ട് എടുക്കലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്
വാങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ എവിടെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചിലക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും. നമ്മൾ കുട്ടികൾക്ക് ടേബിളിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുത്താൽ അവർക്കുള്ള ചെറിയ ക്യൂരിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മക്കൾ സ്കൂളിൽ പോണ മക്കൾക്ക്. അങ്ങനത്തെ സംഗതികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഞാൻ വാങ്ങുമ്പോൾ 365 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇന്ന് നോക്കുമ്പോൾ 400 something ആയിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റ് കേട്ടോ. അതിൻ്റെ 3 തട്ടിലും 5 തട്ടിലും 4 തട്ടിലൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു അളവ് മതി ഈ ഒരു സ്പേസിൽ വെക്കാനാണ് എനിക്ക്. ഈ ടേബിളിലാണ് ഞാൻ മെഷീന് വെക്കുക. അടിക്കാനിരിക്കുന്നത് മോളെ റൂമാണ്. അപ്പോൾ അവള് വന്നാൽ ഞാൻ മെഷീൻ കൊണ്ടുവിടുന്ന് പോകണം. പക്ഷേ ഇല്ലാത്ത സമയത്ത് അധികം അവളില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്ക്കുക. അപ്പോൾ എനിക്ക് കത്രിക അതേപോലെ അയൺ ചെയ്യുമ്പോൾ ഉള്ള സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താഴെ അയൺ ബോക്സും വെക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല. ഇനിയിപ്പോൾ അടുത്തത് ക്ലീനിങ് ആണ് കേട്ടോ പരിപാടി. ഇന്നിപ്പോൾ മേലെ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ മേലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന ദിവസം നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് താഴോട്ട്. അതൊന്ന് നനച്ചു കൊടുക്കണം. ഇത് വെള്ളം അങ്ങനെ പുറത്തേക്ക് ഡ്രൈൻ ഔട്ടായി പോകണം കേട്ടോ, പോട്ടല്ല കേട്ടോ. പിന്നെ മണിപ്ലാന്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ കയറുന്ന ദിവസം ഞാൻ നനച്ചു കൊടുക്കും. അല്ലാത്തപ്പോൾ എനിക്ക് ഇങ്ങനെ ലീഫ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നുകയാണെങ്കിൽ അപ്പോഴും വന്ന് നനക്കൂട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയിട്ട് അടിച്ചു വരാൻ കാര്യമായിട്ട് കച്ചറയൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോന്നോട്ടെ എഴുതിയിട്ട് ഒന്നങ്ങ് അടിച്ചു കൊടുക്കൂട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസമാണ് മേലെ ക്ലീൻ ചെയ്യാന്ന്. അപ്പോൾ ഒരു 2-3 തുടക്കലൊക്കെ തുടച്ചിട്ട് നല്ലോണം അത് ക്ലീൻ ചെയ്തിടും. പിന്നെ മേലെ ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടുക്കി പെറുക്കാനോ തട്ടിപ്പൊട്ടി വിരിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം കയറുന്ന ദിവസം ബെഡ്ഷീറ്റൊക്കെ ഞാനും കിടക്കും. റഫായിട്ട് പഴയ ബെഡ്ഷീറ്റ് തന്നെ പിരിച്ചിടുക ചില സമയത്തൊക്കെ. മക്കളൊന്നും ഇല്ലല്ലോ, മോനുമില്ല മോളും ഇല്ല. അപ്പം ഞങ്ങൾ താഴെ തന്നെ ഞങ്ങൾക്ക് 2 റൂമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല വെള്ളം ചേർത്തിട്ട് തുടക്കും. ഈ ഗ്രാനൈറ്റ് പിന്നെ നല്ല ഈ കളറ് നമ്മൾ പെട്ടെന്ന് അഴുക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ സാധാരണ ലൈറ്റ് കളർ ഐവറിയോ വെള്ളമൊക്കെ ടൈലൊക്കെ ആണെങ്കിൽ മുടിയായാലും കച്ചറായാലും ഒക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കുമല്ലോ. ഇത് ആ ഒരു പ്രശ്നമല്ല കേട്ടോ. ഈ ഒരു കളർ ഗ്രാനൈറ്റിന് നല്ല മൂപ്പുകൊണ്ട് ഇങ്ങോട്ട് അടിച്ചു വരി എടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കും. പിന്നെ തുടച്ചെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പെട്ടെന്ന് മൂപ്പ് ഇങ്ങനെ നീങ്ങി കിട്ടും. അപ്പം നല്ലൊരു ഇഷ്ടപ്പെട്ട കളറ് വരുന്നു കേട്ടോ. ഞാൻ കറുപ്പും വെള്ളയും മാത്രമല്ല ഇത് തിരഞ്ഞ് നടന്ന് നടന്ന് ഗ്രാനൈറ്റിന് വേണമെന്നാലും അങ്ങനെ തിരഞ്ഞു പിടിച്ച കളറാണ്. നമ്മൾ കുറേയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്ന് നോക്കണമല്ലോ. അത് കരുതിയിട്ടാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഒരേ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. ഒരുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ക്ലീനിങ്ങിന് ആളെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ ഉള്ള ആളാണെങ്കിൽ ക്ലീനിങ്ങിന് ആളെ കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ മുൻകട്ട് കണ്ടിട്ട് വേണമല്ലോ നമ്മൾ ഫ്ലോറിങ് ഒക്കെ ചെയ്യാൻ. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ എൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ഭാഗം റൂഫ് ഗ്ലാസ്സാണ്, ആ ഒരു ആട്ടുകെട്ടിൻ്റെ മേൽഭാഗത്ത്. അതുപോലെ തന്നെ സൈഡും പർഗോളയാണ് കേട്ടോ. ആദ്യം അവിടെ അങ്ങനെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ നല്ല കാറ്റ്, നല്ല കാറ്റിൻ്റെ നല്ല കാറ്റും വെളിച്ചം പോലെ തന്നെ കാറ്റും ആദ്യത്തേക്ക് നല്ല വന്നിരുന്നു കേട്ടോ. കാറ്റ് വരുന്ന കൂട്ടത്ത് തന്നെ പൊടിയും വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കത് അടക്കേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ അടുത്ത കോമ്പൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോളോബിക്സിൻ്റെ കമ്പനി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടുന്ന് നല്ലോണം പൊടി വരാൻ തുടങ്ങിയപ്പോൾ നമ്മളവിടെ ഗ്ലാസ് ഇട്ട് അടച്ചു കിട്ടാം. ചിലപ്പോൾ ഞാൻ തുറന്നിടാറുണ്ട്. തുറന്നിടുന്ന മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കിളികളൊക്കെ അത്ത് കയറും. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴുള്ളൊരു പതിവാണ്. അപ്പോൾ അങ്ങനെ നല്ല വെളിച്ചവും കാറ്റും നല്ലോണം കയറും കേട്ടോ അത്ത്. അപ്പോൾ ഞാനിവിടെ ആദ്യമൊക്കെ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മെയിൻറ്റെനൻസ് ചെയ്യാൻ പറ്റാതായപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് പൊങ്ങണ പ്ലാന്റ്സ് വെച്ചാൽ ചിലപ്പോൾ വെളിച്ചം കുറഞ്ഞാലോ മറ്റുള്ള പ്ലാന്റ്സിനൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതിയിട്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വന്നിപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാറുണ്ടോ. താഴെ ഒന്നും ക്ലീൻ ചെയ്യില്ല. ബാത്റൂമൊക്കെ കഴുകി ആകെ ടയേർഡാണ് കേട്ടോ. ഇത് ചെറിയൊരു അംശം മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഒരുപാട് സമയത്തെ എൻ്റെ ഹാർഡ് വർക്കാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് താഴെ ഇനി ജസ്റ്റ് ഒന്ന് മറ്റേ അടിച്ചു വരുന്ന മോപ്പുണ്ടല്ലോ അതുകൊണ്ടൊന്ന് മോപ്പ് ചെയ്തിടേ ഉള്ളൂ കേട്ടോ. അത് തന്നെ പൊടി പോലും ഞാൻ നല്ല തുടച്ചതാണ്. പിന്നെ ഈ മോപ്പ് ഞാൻ നീളം കൂട്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ തുടങ്ങുന്ന സമയത്താട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാം. ഭയങ്കര പാടാണ് കേട്ടോ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ മോപ്പ് നീളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോഴ്സ് ചെല്ലും കേട്ടോ താഴേക്ക്.
ഫ്ലോർക്ക് നല്ല ഫോഴ്സ് ചെല്ലും തുടക്കുമ്പോൾ, അപ്പോൾ നല്ല അഴുക്കൊക്കെ ഇളകിപ്പോരും. നല്ലതാണ് കേട്ടോ, ഞാൻ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. മോപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ നീളം കൂട്ടിയെടുക്കും. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.